بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد സത്യ വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് റബ്ബ് പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കട്ടെ. എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും റഹ്മാനായ അള്ളാഹു നമ്മുടെയും വേണ്ടപ്പെട്ടവരുടെയും ജീവിതത്തിൽ നിന്നും അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിലെ ഒരു മഹത്തായ സന്ദേശമാണ്, അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനിലെ ഒരു പ്രത്യേകമായ സംവിധാനമാണ് തെറ്റുകൾ ചെയ്തവർക്ക് അതിൽ നിന്നും പശ്ചാത്തപിക്കാനുള്ള അവസരം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരമാണ്. അള്ളാഹു റഹ്മാനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ തൗബ എന്ന് പറയുന്ന പശ്ചാത്താപത്തിൻ്റെ അവസ്ഥയെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ദീനിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. സയ്യിദന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രം മുഴുവനും അവിടുത്തെ കണ്ണുനീരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹുവോട് ധാരാളം പശ്ചാത്തപിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ വെച്ചിരിക്കുന്ന ഈ സംവിധാനത്തിൽ തെറ്റ് ചെയ്തവർക്കും പശ്ചാത്തപിക്കാം, തെറ്റ് ചെയ്യാത്തവർക്കും പശ്ചാത്തപിക്കാം. പശ്ചാത്താപം അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമാണ്. പശ്ചാത്താപം തെറ്റ് ചെയ്യാത്തവരിൽ നിന്നും ഉണ്ടാകുമ്പോൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മം എന്ന നിലയിൽ പരലോകത്തെ പദവി ഏറ്റിയേറ്റി കൊടുത്തുകൊണ്ടിരിക്കും. റഹ്മാനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തൗബ എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ കേട്ടുകേൾവിയിൽ നമുക്ക് വളരെയധികം സുപരിചിതമായ ഒരു പ്രയോഗമാണ് തൗബ. അത് മലയാളത്തിലേക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ആ അറബി പദം പശ്ചാത്താപം എങ്ങനെ എന്നതിലേക്ക് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും പ്രയത്നങ്ങൾ കൊണ്ടും നമുക്ക് ബോധ്യപ്പെട്ട ഒരർത്ഥമുണ്ട്. നമ്മുടെ പൂർവീകർ തൗബ എന്ന് പറയുന്ന ആ വാക്ക് ഉദ്ദേശിക്കുന്ന അവസ്ഥ എന്തോ, ആ അവസ്ഥയിൽ ജീവിതത്തെ നിലനിർത്താൻ ശ്രമിച്ചവരാണ്, അതിൽ അവർ വിജയിച്ചവരുമാണ്. തൗബ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് എത്തലാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കർമ്മം നിർവഹിച്ചു പോകുന്ന ഒരു പരിമിതമായ ഒരു പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങല്ല. അനിശ്ചിതമായ കാലയളവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രത്യേകമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പിരീഡിനെ തൗബ എന്ന് പറയാം. അതൊരു സമയമായി കാണാം, അതൊരു കാലമായി കാണാം. തൗബയുടെ കാലയളവ്, തൗബയിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൗബ എന്നത് തെറ്റ് ചെയ്തവർക്കും തെറ്റ് ചെയ്യാത്തവർക്കുമുള്ളതാണ്. എന്നാലും തെറ്റ് ചെയ്തവർക്ക് വളരെ പ്രാധാന്യം തൗബയിൽ ഉണ്ടാവണം. നിബന്ധനകളുണ്ട്. തൗബ എന്നത് പൂർണ്ണമായും മനസ്സിന്റെ ഖേദമായിരിക്കണം. പൂർണ്ണമായും മനസ്സിന്റെ ഖേദമായിരിക്കണം. നിലവിൽ താൻ ചെയ്യുന്ന തൗബ ആത്മാർത്ഥമായിരിക്കണം. അങ്ങനെയെങ്കിൽ അതിൽ നിബന്ധനയായി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഒരു തെറ്റിലേക്കും താൻ പോകില്ല എന്ന മനസ്സിന്റെ ഉറച്ച തീരുമാനവും പ്രതിജ്ഞയുമാണ്. ഒരു നിബന്ധന അതാണ്. മറ്റൊരു നിബന്ധന, നിലവിൽ ഏതെങ്കിലും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അത് നിർത്തിയിട്ട് വേണം തൗബയിലേക്ക് വരാൻ. പിന്നെ കാണുന്ന നിബന്ധന എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായുള്ള ഹക്കിടപാടുകളൊക്കെ സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ അത് തീർത്തിട്ടോ, അല്ലെങ്കിൽ അത് പറഞ്ഞ് ഒരു വ്യവസ്ഥയിൽ നിർത്തിയിട്ടോ. വാക്കാൽ പൊരുത്തപ്പെടിയിക്കേണ്ടതാണ് എങ്കിൽ അങ്ങനത്തെ ഹക്കുകളെ വാക്കാൽ ചെന്ന് തന്നെ പറഞ്ഞ് പൊരുത്തം ചോദിച്ചു വന്നിട്ടോ. ഈ രീതിയിലൊക്കെ ഹക്കിടപാടുകളിൽ നിന്നും വിമുക്തമായ അവസ്ഥയിലായിരിക്കണം തൗബ ചെയ്യാൻ ഒരാൾ വരേണ്ടത്. മനസ്സിൽ നിന്നും, മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിങ്ങലായി, ഒരു തീനാളമായി കണ്ണിലൂടെ ജ്വലിച്ച് കണ്ണുനീരായി പൊഴിഞ്ഞു വീഴുന്ന ഒരു ആത്മാർത്ഥമായ ഖേദപ്രകടനമാണ് തൗബ എന്നുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അത്തായിബു മിനദ്ദംബി കമല്ല ദംബലഹു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്ത് ആ തെറ്റിൽ നിന്നും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തൗബയുടെ പരിശുദ്ധി അങ്ങനെയാണ്. തൗബ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിൽ അള്ളാഹുവോടുള്ള ആ അദമ്യമായ ഇഷ്ടത്തിൽ ലയിച്ച
ഒരു ഖേദപ്രകടനം, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്ന പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ആ ഒരു ഖേദപ്രകടനം, ആ ഒരു ആത്മവിശ്വാസം, അതായിരിക്കണം തൗബ. അതിന് ഇന്ന ഇന്ന പദം തന്നെ ഉച്ചരിക്കണമെന്നില്ല. എന്നാലും ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു പദമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്തിട്ടുള്ള ധാരാളം പ്രാർത്ഥനകൾ ഇതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്, തൗബയുടെ ലഫ്ളായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. അതും തൗബയായി നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇതൊക്കെ ചൊല്ലുമ്പോൾ ഏത് ചൊല്ലിയാലും, അത് അറബിയിലാവട്ടെ, മലയാളത്തിലാവട്ടെ, ഖുർആന്റെ ആയത്താവട്ടെ, ഹദീസിന്റെ ശകലമാവട്ടെ, ദിക്റാവട്ടെ, ഏതോ ആവട്ടെ, തൗബ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ സ്പർശിച്ചു തന്നെയായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ ഒത്ത രീതിയിലായിരിക്കണം. അപ്പൊ അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി തൗബ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല നേരം നിസ്കാര ഫർള് നിസ്കാരത്തിന്റെ ഉടനെയാണ്. അത് എപ്പോ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിലും അതിന്റെ ഒരു മിനി മോഡൽ, അതിന്റെ ഒരു ചെറിയ സംവിധാനം തന്നെ നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്രം കൊണ്ടുവരുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയേണ്ടത് മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളതാണ്. തൗബയുടെ ഏറ്റവും ചെറിയ പ്രയോഗമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് മൂന്ന് പ്രാവശ്യം ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. പ്രത്യേകിച്ച് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം ചെയ്തിട്ടാണ് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നത്. നമ്മൾ നിലവിൽ നിർവഹിച്ച നിസ്കാരം എന്നത് ഒരു കുറ്റമായതുകൊണ്ടല്ല അതിനുശേഷം അസ്തഗ്ഫിറുള്ള പറഞ്ഞത്. അത് വളരെ നല്ല പ്രവൃത്തിയാണ്. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവൃത്തി നിസ്കാരമാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്വല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്ത ശേഷം ആ ഇഷ്ടത്തിൽ നിന്നുകൊണ്ട് മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുള്ള അല്ലാതെയും പറഞ്ഞാൽ അതൊരു തൗബയാണ്. തൗബ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം ഫറള് നിസ്കാരത്തിന്റെ ശേഷം. അപ്പോൾ അഞ്ച് വക്കത്തിലും നമുക്ക് ഈ അസ്തഗ്ഫിറുല്ലാഹ് അലീം പറയുന്നുണ്ട്. അത് പറയാനൊരു അവസരമുണ്ട്. അത് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ടാടാം. പിന്നെ തൗബ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ജൗഫുൽ ലൈലാണ്, അതിന്റെ ആഖിറാണ്. എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പേ ഉള്ള തഹജ്ജുദിനായി എണീക്കുന്ന രാത്രിയുടെ ലാസ്റ്റ് ഭാഗം തൗബ ചെയ്യാൻ ഏറ്റവും ഗുണകരമായ സമയമാണ്. എപ്പോഴും തൗബ സ്വീകരിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ആ രണ്ട് സമയങ്ങളിലാ തൗബ ചെയ്യേണ്ടത്. എന്താണ് തൗബയായിട്ട് പറയേണ്ടത്? അള്ളാഹുവേ, എനിക്ക് ഇന്നാലിന്ന തെറ്റൊക്കെ പറ്റി അല്ലാ, നീ അല്ലാതെ പുറത്തു തരാനില്ല അല്ലാ എന്നങ്ങട് ഖേദിച്ച് നമ്മൾ നിസാരനായി, നമ്മൾ സ്വയം ഐബായി റബ്ബിന്റെ മുന്നിൽ നമ്മൾ അങ്ങ് തുറന്നു പറയാ, അള്ളാഹു കരുണ ചെയ്യും. അള്ളാഹുവിന് ഇഷ്ട അവൻ അള്ളാഹുവിനെ പുകഴ്ത്ത, നീ വലിയവനാണല്ലോ അല്ലാ, നീ അല്ലാതെ എനിക്ക് ആരുമില്ലല്ലോ അല്ലാ. ആത്മാർത്ഥമായി പറഞ്ഞാൽ ഈ തൗബ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരർത്ഥത്തിൽ തൗബ ഒരു ദുആയാണ്. അപ്പൊ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാപം പൊറുക്കാൻ പറയലും ഒരു തൗബ തന്നെയാണ്. അല്ലാതെ പഴയകാലം മുതൽ നമ്മൾ പാടിപ്പോന്ന ഏതെങ്കിലും വാക്കുകളും വചനങ്ങളും മാത്രം തൗബയായിട്ട് കാണണ്ട, എല്ലാം തൗബയാവാം. തൗബ എന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വഹാബി ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ, ഒരാൾക്ക് തൗബ ചെയ്യാനുള്ള അവസരം എപ്പോഴാണ്? അയാൾ മരിക്കുന്നതിന്റെ പകുതി ദിവസം മുമ്പേ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സഹാബി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അയാൾ മരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ്, സാഅത്ത് എന്നൊരു പ്രയോഗം പറയുന്നുണ്ട്, ഒരു മണിക്കൂർ മുമ്പ് ഏകദേശം ഒരു സാഅയുടെ മുന്നേ തൗബ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് തൗബ ചെയ്യാനുള്ള അവസരം എപ്പോ വരെ ഉണ്ട് നബിയെ എന്ന് മറ്റൊരു സഹാബി ചോദിക്കുമ്പോൾ ഹബീബ് പറഞ്ഞു, അവന്റെ തൊണ്ടയിലേക്ക് റൂഹ് എത്തുന്നതിന്റെ മുമ്പ് വരെ സമയമുണ്ട്. അപ്പൊ ഇത് പിന്തിക്കണ്ട, എപ്പോ വേണമെങ്കിലും ഈ പറഞ്ഞതൊക്കെ സംഭവിക്കാം. മരണം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ നമുക്ക് സമയവും സന്ദർഭവും എപ്പോഴാണോ പറ്റുന്ന അപ്പോഴൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും തൗബയിലായിരിക്കണം. തൗബ ഒരു മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കും. തൗബ എന്ന ബോധം ഒരു മനുഷ്യനെ നന്നാക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒരു പ്രാർത്ഥനയാണ് ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞത്. മുഴുവനും തൗബക്ക് ഇജാബത്തുള്ളതാ, കാരണം തൗബ ഒരർത്ഥത്തിൽ ദുആ തന്നെയാണ്. അപ്പൊ നമ്മുടെ ദുആകളിൽ തൗബയുടെ പ്രയോഗങ്ങൾ ഉണ്ടാവുക എന്നത് ദുആ സ്വീകരിക്കാനുള്ള, ദുആ എന്റെ അർഹത കൂട്ടാനുള്ള ഒരു ഹിക്മത്ത് കൂടിയാണ്. തൗബ എന്നത് ദുആ തന്നെയാണ്, ഒരു പ്രാർത്ഥനയുടെ മറ്റൊരു രീതിയാണ്. സ്വന്തം ശരീരത്തിന്റെ അബദ്ധങ്ങളെ ഓർത്തോർത്ത് അത് മുഴുവനും കുറ്റമാണെന്ന് സമ്മതിച്ച് ഇനി ഒരിക്കലും അത്തരത്തിലേക്കൊന്നിലേക്ക് പോവില്ലെന്ന് തീരുമാനിച്ച് നിലവിൽ ഒരു തെറ്റും ഇല്ലാത്ത അവസ്ഥയിൽ വിശുദ്ധി ആഗ്രഹിച്ച് ഹക്കിടപാടുകളിൽ നിന്നുമൊക്കെ പൂർണ്ണമായും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച് ആ രീതിയിൽ തന്നെ ഏകദേശമൊക്കെ
പൂർത്തീകരിച്ച് കഴിയുന്ന വലിയ ലക്ഷങ്ങളൊക്കെ കടവുള്ളവരൊക്കെ ഉണ്ടാവും, അതൊക്കെ തീർത്തിട്ട് വന്ന് തൗബ ചെയ്യുമ്പോഴേക്കും തൗബയുടെ സമയം കഴിയും. അപ്പൊ ഏകദേശമൊക്കെ അതിലൊരു സമാധാനം കണ്ടെത്തിയിട്ട് അള്ളാഹുവോട് ഖേദിക്കുക, മനസ്സിലറിഞ്ഞ ദുആ, അത് മലയാളത്തിലാവാം ഏത് ഭാഷയിലുമാവാം. ഖുർആൻ ഇങ്ങനെ കുറെ ലഫ്ദുകളെ പരിചയപ്പെടുത്തി കൊടുത്ത് നമ്മൾ കണ്ട ചില ആയത്തുകളാണ് റബ്ബനാ ളലംനാ അൻഫുസനയൊക്കെ. അതുപോലെ തന്നെ മറ്റു പല ആയത്തുകളുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ തൗബയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ള വാക്കുകൾ, ആയത്തുകൾ, അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതൊക്കെ ഒരു ബർക്കത്താണ്. ഖുർആന്റെ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള ദുആകളൊക്കെ ചേർക്കാം, ഏതും തൗബയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു അടിമ രാത്രിയാണ് തെറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ രാത്രിയിൽ അവന്റെ തെറ്റിൽ നിന്നും അവൻ വിരമിച്ചാൽ അടുത്ത രാവ് വരെ പിറ്റേ പകലിൽ അല്ലാഹു അവൻ തൗബ ചെയ്യുമോ എന്ന് കാത്തിരിക്കുന്നു, പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരാൾ തൗബ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു അടിമ തെറ്റ് ചെയ്യുന്നത് പകലാണ് എങ്കിൽ, ഹബീബ് പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പകല് തെറ്റ് ചെയ്തവനെ രാത്രിയിൽ പകലിലെ തെറ്റ് വിരമിച്ച് അവൻ രാത്രിയിലെത്തുമ്പോൾ അള്ളാഹുവോട് തൗബ ചെയ്യുമോ എന്ന് റബ്ബ് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൗബയ്ക്ക് വേണ്ടി എപ്പോഴും കരുതിയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ പലപ്പോഴും തൗബ ചെയ്യുന്നവരാം, എന്നാൽ ഈ തൗബ സ്വീകരിച്ച തൗബയാണോ നമുക്ക് തന്നെ അറിയാൻ കഴിയും? നമ്മുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. തൗബ സ്വീകരിച്ചവരിൽ കാണുന്ന അടയാളങ്ങൾ മഹാന്മാരായ തസവുഫിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ തൗബ സ്വീകരിച്ചതിന്റെ അടയാളം അയാളിൽ കാണാൻ കഴിയുമെന്ന് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽഗുനിയയുടെ 1 ഭാഗം 141-ാമത്തെ പേജിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, അത് എനിക്ക് അറിയാൻ കഴിയും. ഞാൻ എന്നെ ഒന്ന് വിലയിരുത്തിയാൽ മതി, സ്വയം വിചാരണ നടത്തിയാൽ മതി. നിങ്ങൾ ഓരോരുത്തരും പലപ്പോഴും ചെയ്ത തൗബ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സ്വയം വിചാരണ നടത്തിയാൽ മതി. അങ്ങനെയാണ് നമ്മുടെ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സ്വയം വിചാരണ, നമുക്കൊരു ധാരണ ഉണ്ട്, അത് ആകെ 27-ാം മാത്രം ചൊല്ലാൻ പറ്റിയ സാധനമാണ് ഈ തൗബ എന്നുള്ളത്. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ, 27-ാം ചൊല്ലിയാലേ തൗബയുള്ളൂ. അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും ചെയ്യാം, എല്ലാ വക്കത്തിലും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ ശേഷം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലായ നിസ്കാരം, അതിന്റെ ഉടനെ ഇജാബത്തിന്റെ നേരമാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ ദീനിൽ അനിഷേധ്യമായ ഒരാൾ തൗബ ചെയ്യാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഒരു തൗബയാണത്. 5 വക്കത്തിലായിട്ട് 3 പ്രാവശ്യം വീതം ഏകദേശം ഒരു മനുഷ്യൻ ഏറ്റവും കുറഞ്ഞത് 15 പ്രാവശ്യം ദിവസവും തൗബ ചെയ്യാൻ നിർബന്ധിതനാവുകയാണ്. ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം, ഇമാമാണ് എങ്കിൽ പോലും അസ്തഗ്ഫിറുല്ലാഹുൽ അലീം 3 പ്രാവശ്യം പറഞ്ഞ ശേഷമേ മൗമൂമിന്റെ നേരെ തിരിയാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞിരുന്നു, തെറ്റ് ചെയ്തവനും തൗബ ചെയ്യാം, തെറ്റ് ചെയ്യാത്തവനും തൗബ ചെയ്യാം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമാണ് തൗബ. തന്റെ അടിമ ചെയ്യുന്നത് അള്ളാഹു ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, റബ്ബ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു കർമ്മമാണ് തൗബ. എപ്പോഴും തൗബയുടെ അഹ്ലുകാരിൽ എന്നെ ചേർക്കണേ എന്ന പ്രാർത്ഥനയല്ലേ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തഖിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. എപ്പോഴത് നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ ഉദു എടുത്ത് വരുമ്പോ അംഗസ്നാനം കഴിഞ്ഞാൽ ഈ ദുആ ചൊല്ലാം അല്ലേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന. തൗബക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണത്. സ്വർഗത്തിന്റെ 8 കവാടം തുറക്കും അവന് ഈ പ്രാർത്ഥന ഉദുവിന്റെ ശേഷം പതിവുണ്ടെങ്കിൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതായി ഓർക്കുന്നു. അപ്പൊ നിസ്കാരത്തിന്റെ മുമ്പ് ഉദു എടുത്ത് വരുന്നവൻ പോലും തൗബയെ ചോദിക്കുന്നത്, തൗബയെ ചോദിക്കാതെ എവിടെ? അള്ളാഹുവിന്റെ ദീനിൽ തൗബ എന്നതിന് വലിയ പ്രാധാന്യ കൊടുത്തിരിക്കുന്നത്, വലിയ പ്രാധാന്യം. പ്രാർത്ഥനകൾ മുഴുവനും ഒരു തൗബയുടെ സ്വഭാവത്തിലാ പോകുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടം ഇങ്ങനെ കരസ്ഥമാക്കണല്ലോ.
അതിന് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നു. തൗബ എന്നത് വാക്കുകളിൽ മാത്രമല്ല, തൗബ എന്നത് ഒരു ഖേദമാണ്, മനസ്സിൻ്റെ ഒരു പിടപ്പാണ് തൗബ. മനസ്സിൽ തട്ടാതെ എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല, എത്ര കണ്ണീരൊലിച്ചിട്ടും കാര്യമില്ല, മനസ്സിൽ തട്ടിയിട്ട് അല്ലാ എന്നൊരൊറ്റ വിളിമതി ഒരു തൗബ അല്ലേ. അതിൻ്റെ അകത്തെല്ലാം വരും, അതിൻ്റെ അകത്ത് എല്ലാം വരും. ഒന്ന് അല്ലാ എന്ന് പറഞ്ഞാൽ കരയുന്ന മഹാന്മാരുണ്ട്, നമുക്കറിയാലോ ധാരാളം മഹാന്മാരുണ്ട്. അല്ലാ എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ മുഹറ അല്ലേ നമ്മളിലേക്ക് വരാൻ പോകുന്നത്. മുഹറം അഞ്ചിന് മഹാനായ സയ്യിദ് മുഹമ്മദ് ഖായ ബഅലവി എസ് എം കെ തങ്ങൾ വഫാത്തായ ദിവസമാണ്. തങ്ങളവറുകളെ പലപ്പോഴും ജീവിതത്തിൽ നിശിതമായി നിരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സൂക്ഷ്മതയും അവിടുത്തെ ജീവിതത്തിൻ്റെ ആ ഒരു തൗഫീഖും, പലപ്പോഴും ഒറ്റയ്ക്ക് രാത്രികളിൽ ഒരുമിച്ച് ഒരു വാഹനത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി യാത്ര ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അവരുടെയൊക്കെ വിചാര പദങ്ങളിൽ ഒന്ന് മനസ്സ് തട്ടി അല്ലാ എന്ന് പറഞ്ഞാൽ കരയുന്ന പ്രകൃതായിരുന്നു അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതൊരു തരത്തിൽ തൗബയാണ്. ഏതായാലും തൗബ അല്ലാഹു സ്വീകരിച്ച ഒരവസ്ഥയിൽ തുടരുന്ന മനുഷ്യനെ തിരിച്ചറിയാൻ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് നാല് അടയാളം. നാല് അടയാളം ഇന്നമാ തുഅറഫു തൗബത്തു തായിബി ഫീ അർബഅത്തി അശിയാ. ഒരാളുടെ തൗബ അല്ലാഹു സ്വീകരിച്ച അവസ്ഥയാണ് ഇപ്പോൾ അയാൾ തുടരുന്നത് എങ്കിൽ തൗബ സ്വീകരിച്ചവനെ തിരിച്ചറിയാൻ നാല് കാര്യങ്ങളുണ്ട്, നാല് അടയാളമുണ്ട്. ഒന്നാമത്തേത് കേട്ടോളൂ. സ്വീകരിച്ചവനാണെങ്കിൽ തൗബ ചെയ്തത് റബ്ബിന്റെ മുന്നിൽ കബൂലിയത്താണ് എങ്കിൽ, ഇതൊരു നല്ല മനുഷ്യനാണെങ്കിൽ, ആ മനുഷ്യനെ തിരിച്ചറിയാം. ഒന്നാമത്തെ അടയാളം അവന്റെ നാവിനെ അവന് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്ന അവസ്ഥയാണ്. നാവിനെ നിയന്ത്രിക്കാൻ കഴിയുക, നാവിനെ നിയന്ത്രിക്കാൻ കഴിയുക, ഒന്നാമത്തെ ലക്ഷണം അതാണ്. എങ്ങനെ നിയന്ത്രിക്കും? അൻ യംലിക്കൽ ഇസാനഹു മിനൽ ഫുദൂൽ, അവന്റെ വായിൽ പൊങ്ങച്ച വർത്തമാനം വരൂല. സെൽഫ് ബ്യൂട്ടിങ് വലിയൊരു കാര്യമാണ് ചില ആളുകൾക്ക് പൊങ്ങച്ച. അള്ളാഹു നമ്മെ കാക്കട്ടെ. അറിയാതൊക്കെ നിഷ്കളങ്കമായ ആരിലൊക്കെ പറഞ്ഞു പോണത് പൊങ്ങച്ചാണെന്ന് കരുതരുത്. നിഷ്കളങ്കമായ ചിലരൊക്കെ പറഞ്ഞു പോകും, അത് പൊങ്ങച്ചാവരുത്, പക്ഷെ പരമാവധി പറയാതെ നോക്കാം. പൊങ്ങച്ച വർത്തമാനം തൗബ സ്വീകരിച്ചവന്റെ വായിൽ ഒരിക്കലും വരൂല. അള്ളാഹുവെ ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഒന്നാമത്തെ ലക്ഷണമാണിത്, നാവിനെ നിയന്ത്രിക്കാൻ കഴിയും. തൗബ ചെയ്തത് അള്ളാഹ് സ്വീകരിച്ചവനാണ് എങ്കിൽ, അങ്ങനൊരു ഭാഗ്യം കിട്ടിയവനാണ് എങ്കിൽ, അവന്റെ നാവിനെ നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞിരിക്കും. അവന്റെ വായിൽ പൊങ്ങച്ച വർത്തമാനം വരൂല, ഗീബത്ത് വരൂല, നമീമത്ത് വരൂല, കെതിബ് വരൂല, കളവ് വരൂല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു വർത്തമാനം വരൂല. ഒത്തിരി പാടാണ് അല്ലേ. തൗബ സ്വീകരിച്ചാൽ ആ സ്വീകരിച്ചവനിൽ സ്വമേധയാ വരുന്ന അടയാളാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എപ്പോഴേലൊക്കെ ചെയ്യുന്ന തൗബ അള്ളാഹു സ്വീകരിച്ചേക്കാം, അള്ളാഹു കാരുണ്യവാനല്ലേ, അള്ളാഹു തൗഫീഖ് നൽകി. തെറ്റ് ചെയ്തില്ലെങ്കിലും തൗബ ചെയ്യാന്ന് പറഞ്ഞല്ലോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ദിവസവും 100 പ്രാവശ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാ എന്നത് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തൗബയാണ്, അത് നമുക്കും തൗബയാണ്. നേരത്തെ പറഞ്ഞു നിസ്കാര ശേഷം 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് പറയല് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മുടെ മുന്നിൽ ഒരു തിരുചര്യയായി സുന്നത്തായി പറയുമ്പോൾ 5 വക്കത്തിൽ 3 പ്രാവശ്യം പറയുന്ന ആൾ അനിശ്ചേദ്യമായി 15 പ്രാവശ്യം ഒരു ദിവസം തൗബ ചെയ്യാൻ അള്ളാഹുവിന്റെ ദീന് നിർബന്ധിക്കാണ് അവനെ. ഇതിനൊക്കെ പുറമെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന ദിക്ർ ദിവസവും 100 വട്ടം ചൊല്ലി എന്നാ പറഞ്ഞത്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. തൗബ അള്ളാഹു സ്വീകരിച്ചവനെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ അടയാളം, അല്ലാ യറാലി അഹദിം ഫീ ഖൽബിഹി ഹസദൻ വലാ അദാവ. ഒരിക്കലും അവന്റെ മനസ്സിൽ ഒരാളോടും അസൂയയില്ല. തൗബ അള്ളാഹ് സ്വീകരിച്ചവനാണെങ്കിൽ കുശുംബ അവന് ഉണ്ടാവേ ഇല്ല. ഒരല്പം നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട് കുശുംബ്, അസൂയ ഉണ്ടെങ്കിൽ നമ്മുടെ തൗബ തൗബയായിട്ടില്ല. അതുപോലെ തന്നെ ഒരാളോടും ശത്രുതയില്ല. ഒരു യഥാർത്ഥ തായിബാണിയെങ്കിൽ, തൗബ സ്വീകരിച്ച അർഹത ഉള്ളവനാണിയെങ്കിൽ, തൗബയുടെ അവസ്ഥയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നവനാണ് എങ്കിൽ, രണ്ടാമത് അവനെ തിരിച്ചറിയാനുള്ള അടയാളം അവന്റെ ഹൃദയത്തിൽ ആരോടും ശത്രുതയോ അസൂയയോ ഉണ്ടാവില്ല. മൂന്നാമത്തെ അടയാളം കേട്ടോളൂ. അൻ
അൻ യുഫാരിഖ ഇഖ്വാന സുഇ ഫഇന്നഹും ഹുമുല്ലദീന യഹ്മിലൂനഹു അലാ റദ്ദി ഹാദൽ ഖസദ്. ഞാൻ നേരത്തെ പറഞ്ഞു, തൗബ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയല്ല, ഒരു അവസ്ഥയെ നിലനിർത്തലാണ് തൗബ, അല്ലെ? ഒരു അവസ്ഥയെ നിലനിർത്താൻ പഠിച്ചവനെ ഞാൻ തെറ്റ് ചെയ്യൂല എന്ന തീരുമാനം തൗബയ്ക്ക് മുമ്പ് നമ്മൾ എടുത്തതാണ്, ഒരു പ്രതിജ്ഞ പോലെ. അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ അവൻ ശ്രമിക്കുന്നു, ജീവിത അവസാനം വരെ ശ്രമിക്കുന്നു. അതിന് തടസ്സമായി വരുന്ന എല്ലാത്തിനെയും അവൻ ഉപേക്ഷിച്ചിരിക്കും. മൂന്നാമത്തെ അടയാളം കണ്ടു, യുഫാരിഖ ഇഖ്വാന സുഇ, മോശത്തരങ്ങളുടെയും വൃത്തികേടുകളുടെയും ഉപാസകരായ ആളുകളെ പൂർണ്ണമായും തിരിച്ച് ജീവിക്കുന്ന അവസ്ഥ. ഞാൻ ആ കൂട്ടുകെട്ടിലേക്ക് ഇനിയില്ല, ഞാൻ ഇനി ആ കടത്തിണ്ണയിൽ പോയിരുന്ന് വർത്തമാനം പറയൂല. കാരണം അവിടെ ഗൈബത്ത് പറയേണ്ടവരും, അവിടെ കെദുബ് പറയുന്നത് കേൾക്കേണ്ടവരും, അവിടെ നമീമത്തിനായി എൻ്റെ നാവും കാതും എൻ്റെ ശ്രദ്ധയും കൊടുക്കേണ്ടി വരും. ഞാൻ ഇനി ഒരിക്കലും അങ്ങോട്ട് പോകുന്നില്ല. അവരോട് വിരോധമുണ്ടായതിൻ്റെ പേരിലല്ല, അവിടെ പോയാൽ തെറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങോട്ട് ഇല്ല, ഞാൻ ഇനി ഒരിക്കലും ആ കൂട്ടുകാരുമായി ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഞാൻ അവരുടെ കൂടെ ഷെയർ കൂടുന്നില്ല. അത് തെറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ ഇന്ന ഇന്ന കമ്പനികൾ ഒഴിവാക്കുന്നു, ഇന്ന ഇന്ന വിചാരങ്ങൾ ഒഴിവാക്കുന്നു, ഇന്ന ഇന്ന പ്രവൃത്തികൾ ഒഴിവാക്കുന്നു. തെറ്റിന്റെ ഉപാസകരുമായി ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്ന അവസ്ഥ, തെറ്റിന്റെ ഉപാസകരെ ഒഴിച്ചു നിർത്താൻ കഴിയുന്ന ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ, നമുക്ക് തൗബ അള്ളാഹു സ്വീകരിച്ച അവസ്ഥ ഉണ്ട് എന്ന് മഹാന്മാർ പറയാം. കാരണം അങ്ങോട്ട് പോയാൽ അവിടെ ഒരു തെറ്റ് സംഭവിക്കും എന്ന് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കന്നെ, അങ്ങനെ നമുക്ക് കഴിയൂ, കഴിയണം. അപ്പോഴാ തൗബ സ്വീകരിച്ച അവസ്ഥ ഉണ്ടാവാം. അപ്പൊ തെറ്റിന്റെ ഉപാസകരെ പൂർണ്ണമായും ത്യജിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് മൂന്നാമത്തെ അടയാളം. നാലാമത്തെ അടയാളം, നാലാമത്തെ അടയാളം, സ്വന്തം മരണത്തെ പ്രതീക്ഷിച്ചു കഴിയുന്നവൻ, സ്വന്തം മരണത്തെ പ്രതീക്ഷിച്ചു കഴിയുന്നവൻ, എപ്പ വേണമെങ്കിലും താൻ മരിക്കും എന്ന ബോധത്തോടുകൂടെ കഴിയുന്നവൻ. അങ്ങനെ വരുമ്പോൾ അവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു ഖേദമുണ്ടാകും, ഒരു വ്യസനമുണ്ടാകും, വിഷമമുണ്ടാകും. എപ്പോഴും അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരും. മുസ്തഗ്ഫിറൻ ലിമാ സലഫ മിൻ ദുനൂബിഹി, അല്ലാഹുവേ പൊറുക്കണേ പൊറുക്കണേ എന്ന വിചാരം നാവിൻ തുമ്പിലൂടെ ഊർന്നിറങ്ങുന്ന അമരധ്വനിയായി അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന വാക്ക് കണ്ണിലൂടെ ഒരു അരുവി ഒഴുകുന്ന പോലെ കുറ്റബോധത്തിന്റെ ആ വലിയ നദീതടം തീർക്കും വിധം കവിൾത്തടങ്ങൾ നനഞ്ഞു കുതിരട്ടെ. റബ്ബിന്റെ ഇഷ്ടങ്ങളെ തേടി നടക്കുന്ന പ്രകൃതത്താൽ, റബ്ബിന്റെ ഇഷ്ടങ്ങളെ തേടി നടക്കുന്ന പ്രകൃതം മരണത്തെ ശ്രദ്ധിച്ച് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയും. അങ്ങനെ നാല് അടയാളങ്ങൾ. ഒന്നാമത്തെ അടയാളം, അവൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയും. പൊങ്ങച്ച വർത്തമാനങ്ങൾ, ഗീബത്ത്, നമീമത്ത്, കളവൊന്നും പറയൂല. രണ്ടാമത്തെ അടയാളം, മറ്റൊരാളോടും ഹൃദയത്തിൽ വിഷമങ്ങളോ ശത്രുതയോ അസൂയയോ ഉണ്ടാവില്ല. മൂന്നാമത്തെ അടയാളം, തിന്മയുടെ ഉപാസകരെ പൂർണ്ണമായും മാറ്റി നിർത്താൻ കഴിയുന്നു. തിന്മയിലേക്ക് പോകാൻ കഴിയുന്ന എല്ലാ വഴികളെയും വെറുപ്പോടുകൂടെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരവസ്ഥ. നാലാമത്തെ അടയാളം, മനയക്കൂന മുസ്തഅദ്ദല്ലിൽ മൗത്തി, സ്വന്തം മരണത്തിന് വേണ്ടി കരുതി ജീവിക്കാം, എപ്പോൾ വേണമെങ്കിലും മരിക്കൂ എന്നുള്ളൊരു കണക്കുകൂട്ടലോടുകൂടെ, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ഏതെന്ന് തേടി നടക്കുന്ന ഒരു പ്രകൃതം. ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മരിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന് മരിക്കേണ്ടവനാ, അപ്പം എനിക്ക് കൂടുതൽ നന്മ ചെയ്യണം, ആ നന്മ തേടുന്ന ഒരു മനസ്സോടുകൂടെ മരണത്തെ പ്രതീക്ഷിക്കുന്ന അവസ്ഥ. ഇതൊരു തൗബ സ്വീകരിച്ച ആളിൽ കാണാവുന്ന അടയാളങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞത് തൗബ എന്ന് പറഞ്ഞാൽ എന്ത്, അല്ലേ? അള്ളാഹുവിലേക്കുള്ള പൂർണ്ണമായ നമ്മുടെ മനസ്സിൻ്റെ ഖേദമാണ് തൗബ. ചെയ്ത തെറ്റുകളിൽ നിന്നും ഉള്ള പശ്ചാത്താപത്തിൻ്റെ ആത്മാർത്ഥ വഴിയാണ് തൗബ. അപ്പൊ തൗബ എന്നാൽ എന്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ തൗബ ചെയ്താൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു തൗബയെ സ്വീകരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും നല്ല സമയങ്ങൾ രണ്ട് സമയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഫർള് നിസ്കാരത്തിന്റെ ഉടനെ, അതുപോലെ തന്നെ രാത്രിയുടെ അവസാനം സുബഹിയുടെ മുമ്പായിട്ടുള്ള സമയങ്ങൾ, തഹജ്ജുദ് കഴിഞ്ഞുള്ള സമയം. പിന്നെ പറഞ്ഞ തൗബയുടെ നിബന്ധനകളാണ്, നിലവിൽ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ തെറ്റുകൾ നിർത്തുകയും ഇനി ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല എന്ന പ്രതിജ്ഞയും, അതോടൊപ്പം മനുഷ്യരായിട്ടുള്ള വാക്കാൽ പ്രവൃത്തിയാൽ സമ്പത്തിനാലുള്ള ആ അപരാധങ്ങൾ, ഹക്കിടപാടുകൾ പൊരുത്തപ്പെടിയിച്ച്
ഹക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടുള്ള അവസ്ഥയും ഈ നിബന്ധനകൾ പൂർത്തിയായി വരണം. പിന്നെ പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു തൗബ ചെയ്യേണ്ടത് എങ്ങനെ. തൗബ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ തട്ടിയ ഉള്ളൊരുകിയ പ്രാർത്ഥനകൾ കൊണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അള്ളാഹു നമുക്ക് അറിവ് കൊണ്ട് അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇൻഷാല്ലാഹ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് തൗബ എന്ന് പറയുന്ന ഈ വലിയ അവസരം അള്ളാഹു തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുമായി ബന്ധമുണ്ടാവാൻ നമ്മളൊന്ന് ആലോചിക്കണം. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകത തന്നെ മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. അള്ളാഹു ആരാ? നമ്മൾ മനസ്സിലാക്കി കൊടുത്താണോ അള്ളാഹു? നമ്മൾ മനസ്സിലാക്കി കൊടുത്താണോ അള്ളാഹു? അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടച്ചല്ലോ? അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടച്ചു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം അഹമ്മദ് സമർഖന്ദി ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മക്തൂബൻ ഹൗലൽ അർശ് ഖബല അൻ യഖ്ലഖൽ ഖൽഖ ബി അർബഅത്തി ആലാഫ് ആം. ഈ പ്രപഞ്ചത്തെ പടക്കുന്നതിന്റെ നാലായിരം കൊല്ലം മുന്നേ അള്ളാഹു അവന്റെ സിംഹാസനത്തിൽ രേഖപ്പെടുത്തിയ ഒരു തത്വമുണ്ട്. അവന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുന്നേ അള്ളാഹു തആല അവന്റെ അർശിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു തത്വമുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കാം. നാലായിരം കൊല്ലം മുന്നേ ഈ പ്രപഞ്ചത്തെ പടയ്ക്കുന്നതിന്റെ, അള്ളാഹുന്റെ സൃഷ്ടികളെ പടയ്ക്കുന്നതിന്റെ മുന്നേ, നാലായിരം കൊല്ലം മുന്നേ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ അടിസ്ഥാനമുള്ള സ്ഥിരതയുള്ള ഒരു തത്വമാണ്, ഒരു തിയറിയാണ്. അള്ളാഹുവിന്റെ നിലപാടാണത്. എന്താണ് ആ നിലപാട്? ഇത്രയും ഉറപ്പുള്ള റബ്ബിന്റെ ആ നിലപാട് എന്ത്? ആ നിലപാട് വഇന്നീ ലഗഫാർ, ഞാൻ പൊറുത്തു കൊടുക്കൂന്നല്ല പറഞ്ഞത്, വഇന്നീ ലഗഫാർ, എന്നോട് ചോദിച്ചാൽ ഞാൻ ധാരാളം ധാരാളം പുറത്തു കൊടുക്കുന്നവനാ, മാപ്പ് കൊടുക്കുന്നവനാ എന്ന അള്ളാഹുവിന്റെ നിലപാട്. സർവസൃഷ്ടി ചരാചരങ്ങളെയും പടയ്ക്കുന്നതിന്റെ നാലായിരം കൊല്ലം മുന്നേ അർശിന്റെ ചുവട്ടിൽ ഉല്ലേഖനം ചെയ്തുവെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അള്ളാഹു ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്. ഇനി നോക്കൂ, അർശിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു എന്ന് പറയുന്ന ആ മഹത്തരമായ വചനത്തെ അന്വർത്ഥമാക്കുന്ന അക്ഷരങ്ങളാണ് സൂറത്ത് ത്വാഹയുടെ 82-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ വിശേഷണമാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. തൗബയുടെ എല്ലാ നിബന്ധനയും ഇതിൽ വന്നിട്ടുണ്ട്. തൗബ ചെയ്യുന്നവനെ പറ്റിയുള്ള പ്രശംസ ഇതിൽ വന്നിട്ടുണ്ട്. തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്നതിന്റെ രീതികൾ ഈ ആയത്തിലുണ്ട്. ഒരു കുഞ്ഞ വചനം, ഒരു വരി പോലുമില്ല ഖുർആനിൽ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു വരി പോലുമില്ല. ഒരു മനുഷ്യ ജീവിതത്തിന്റെ താളം തെറ്റിയ അവസ്ഥയിൽ തെറ്റുകൾ കുമിഞ്ഞു കൂടിയോടത്ത് ഇനി എപ്പോഴാ പരിഹാരം, എങ്ങനെയാ പരിഹാരം എന്ന് ചിന്തിച്ച് തല പുകഞ്ഞുകൊണ്ട് മനസ്സിന് ചിത്തഭ്രമം വരുന്ന മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ, അവന് ജീവിതത്തിന്റെ നല്ല കാലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരു വലിയ പോസിറ്റീവ് എനർജി കൊടുക്കാൻ തൗബ എന്ന പരിഹാര മാർഗത്തെ കുറിച്ച് ഇനി പറയാൻ വേറെ ആയത്ത് വേണ്ട. സൂറത്തു ത്വാഹയുടെ 82-ാമത്തെ ആയത്ത്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ലിഖിത രൂപത്തിൽ ഒരു വരി പോലുമില്ല ഈ ആയത്ത്. ഇതിൽ എല്ലാമുണ്ട്. ഇതിൽ സ്നേഹമുണ്ട്, ഇതിൽ അള്ളാഹുവിന്റെ വാത്സല്യമുണ്ട്, അടിമയുടെ ആത്മാർത്ഥതയുണ്ട്, അടിമയുടെ പശ്ചാത്താപമുണ്ട്. ലോകത്ത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവന്റെ സൃഷ്ടികളോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ നിലപാടുണ്ട്. എല്ലാം ഈ ആയത്തിലുണ്ട്, എല്ലാം ഈ ആയത്തിലുണ്ട്. നിഷേധിക്കാൻ പഴുതില്ല, തീർച്ചയായും ഞാൻ ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്.
ലിമൻ താബ, ആർക്കാണ് തൗബ ചെയ്യുന്നവന്, ഖേദിക്കുന്നവന്. വ ആമന, തൗബ കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ അല്ല ജീവിക്ക. വ ആമന, മുഅ്മിനായി ജീവിച്ചു. വ അമില സ്വാലിഹ, അതിന്റെ കൂടെ തന്നെ അള്ളാഹുക്ക് ഇഷ്ടമുള്ള ജോലികൾ എന്ത്, അള്ളാഹുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ എന്ത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്ത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിചാരങ്ങൾ എന്ത്, അത് തേടി നടന്ന് അതെല്ലാം ചെയ്യുന്നു. സുമക്തത, പിന്നെ ആ വഴി ഹിദായത്തിന്റെ വഴിയായി തെരഞ്ഞെടുത്ത് മരണം വരെ നന്നായി തന്നെ ജീവിക്കുന്നവൻ, ആ ആൾക്ക് അള്ളാഹു ധാരാളം പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊരു വലിയ ഭാഗ്യമാണ്, തൗബ അള്ളാഹു തരുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്രത്തോളം തൗബ ജീവിതത്തിൽ പലർക്കും നിരാശയാണ്, ഞാൻ ഇനി നന്നാവൂല, അങ്ങനെ ചിന്തിക്കണോ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. തെറ്റ് ചെയ്യാത്തവർ പോലും ഞാൻ തെറ്റ് ചെയ്യോന്ന് ഓർത്ത് പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അതൊരു പാഴ്വേലല്ലേ? അള്ളാഹുന്റെ ദീനിൽ അതിന് പോലും സ്ഥാനമുണ്ടെന്നാണ്. അപ്പൊ തെറ്റ് ചെയ്തവന്റെ കരച്ചിൽ അള്ളാഹു ഇഷ്ടപ്പെടാ? ഒന്ന് കണ്ണങ്ങട്ടെന്ന് അറിയണം. ചോദിക്കാലോ സഹോദര, ആയുസിന്റെ ദൈർഘ്യതയെ കുറിച്ച് പറയാൻ ധൈര്യമില്ലാത്ത കാലത്താ നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവേ, നീ ഞങ്ങൾക്കൊക്കെ ദീർഘായുസ് നൽകണേ അള്ളാഹ്, ആഫിയത്ത് നൽകണേ അള്ളാഹ്. ഒരു പ്രിയ സഹോദരൻ, ഒരു ഉസ്താദ്, എന്റെ പ്രിയ സുഹൃത്ത്, കോവിഡാണ്, ശാരീരികമായി പല അസ്വസ്ഥതകളും ഉണ്ട്. ഒരു മുഅല്ലിമാണ്, കിഡ്നി സംബന്ധമായ പ്രശ്നം വന്ന് കിഡ്നി ഒരിക്കൽ മാറ്റിവെച്ചതാണ്, നന്നായിട്ട് ജീവിച്ചു പോകുന്നു. ഇപ്പൊ കോവിഡാണ്, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഒരുപാട് പേർക്ക് ഇത്തരം പ്രയാസങ്ങളുണ്ട്. എന്താ ഞാൻ ഈ പറഞ്ഞത്? നമുക്ക് എത്ര നാള് ജീവിക്കാൻ കഴിയുമെന്ന് ആയുസ്സിനെ കുറിച്ച് ഒരു ഉറപ്പും പറയാൻ യാതൊരുവിധ സാധ്യതയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത് തയ്യാറായി നിൽക്കണ്ടേ? എപ്പോ വേണമെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട്, ഏതിനു വേണ്ടിയിട്ട്, ആയുസ് അവസാനിക്കുന്ന ആ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകേണ്ടവരാണെങ്കിൽ നമ്മളെപ്പോഴും തൗബ നിലനിർത്തണ്ടേ? മാത്രമല്ല, അത് സുന്നത്താടോ? ഫതുഹുൽ മുഈനിൽ പറയുന്നുണ്ട്, എപ്പോഴും തൗബ നിലനിർത്തി പോവാ എന്നത് സുന്നത്താണ്. തൗബയെ നിലനിർത്താ എന്നത് സുന്നത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പൊ തൗബയുമായി ബന്ധപ്പെട്ട ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും തൗബയുമായി ബന്ധപ്പെടുത്തി ഒരു കുറ്റബോധത്തോടെ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഖേദിച്ച് മടങ്ങുന്ന ആളുടെ ഒരു രീതിയിലൂടെ നമ്മൾ ജീവിക്കണം. ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനെയൊക്കെ കുറിച്ച് മഹാന്മാർ പറയുന്നത്, അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ ഉമ്മാടെ മയ്യത്ത് ഖബറിൽ മറവ് ചെയ്ത് വരുമ്പോൾ ഒരാളുടെ മുഖത്തെ വിഷാദമുറ്റി നിൽക്കുന്ന അവസ്ഥ എത്ര ഉണ്ടോ, അത്ര ഉണ്ടെന്നാ പറയുന്നത്. അവരുടെയൊക്കെ നിലനിൽക്കുന്ന തൗബ, ഒരാഴ്ച ചെയ്ത് രണ്ടാമത്തെ ആഴ്ച നാശാക്കുന്ന തൗബയാണല്ലോ, അതല്ല. അവരുടെ നിലനിന്ന് പോകുന്ന ദായിമുത്തൗബ, തൗബ നിത്യമായവൻ എന്ന അവസ്ഥയിൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉമ്മ മരിച്ചിട്ട് ഉമ്മാടെ മയ്യത്ത് മറവ് ചെയ്ത് വരുമ്പോൾ ഒരാളുടെ മുഖത്ത് എത്രമാത്രം സങ്കടം, വിഷാദം ഉറ്റി നിൽക്കുന്നു. എത്ര നാൾ കഴിഞ്ഞിട്ടാ പിന്നെ ആ കവിള് രണ്ടും രണ്ട് സൈഡിലേക്ക് നീങ്ങിയിട്ട് ഒരു ചിരിയ ചുണ്ടിൽ വരാ. ഉമ്മയെ സ്നേഹിച്ച ഒരു മകൻ ഉമ്മ മരിച്ചാൽ ദുഃഖിക്കുന്ന പോലെ, ഖേദിക്കുന്ന പോലെ ആ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ളവര് ഈ ലോകത്ത് ഖേദിച്ച് പേടിച്ച് ജീവിച്ചത് റബ്ബിനെ പേടിക്കണം, പേടിച്ചേ പറ്റൂ, റബ്ബിനെ പേടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ ബാക്കി അടുത്ത ദിവസം സംസാരിക്കാം. ഒരുപാട് പേര് ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്ക തമ്പുരാനേ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുക അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞ് ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റും നിനക്കേ അറിയൂ, നീ മാപ്പാക്കണേ അല്ലാ. കോവിഡ് രോഗികൾ ധാരാളമുണ്ട്, അല്ലാഹുവേ നീ ആശ്വാസം നൽകണേ അല്ലാ. ഈ മഹാമാരി അതിജയിക്കാനുള്ള ഭാഗ്യം മനുഷ്യവർഗത്തിന് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ.
പ്രത്യേകിച്ച് റബ്ബേ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ സന്തോഷങ്ങളും നൽകണേ അല്ലാ, കൂലി നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ. റബ്ബേ, കടബാധ്യത ഉള്ളവര് ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചു, കടങ്ങൾ വീട്ടി കൊടുക്കുക അല്ലാ. കടം തന്നത് നീയാണ് അല്ലാ, നീ വീട്ടി തരണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. എപ്പോഴും തൗബ നിലനിൽക്കുന്ന, തെറ്റുകൾ ചെയ്യാത്ത അവസ്ഥയിലുള്ള ജീവിതം റബ്ബേ ഞങ്ങളുടെ മനസ്സിന്റെ മോഹമാണ്. നീ തൗഫീഖ് നൽകുക അല്ലാ. ആക്കിബത്ത് നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഇബാദത്തുള്ള മക്കളാക്കണേ അല്ലാ. മക്കളില്ലാത്ത വിഷമം കടിച്ചമർത്തി പതിറ്റാണ്ടുകളോളം സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ, അവരുടെ സങ്കടങ്ങൾക്കും അവരുടെ വിഷമങ്ങൾക്കൊക്കെ നീ കൂലി കൊടുക്കണമല്ലാ. മക്കളില്ലാത്തവർക്ക് ആരോഗ്യമുള്ള, വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ബന്ധത്തിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അവരുടെ കൂട്ടുകുടുംബാദികളിൽ റബ്ബേ ഗർഭിണികളായ സഹോദരിമാരുണ്ടെങ്കിൽ ഖൈറായ നേരം റബ്ബേ ആരോഗ്യമുള്ള കുഞ്ഞിനെ സുഖപ്രസവത്തിലൂടെ പ്രസവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, മലപ്പുറം ജില്ലയിലെ എൻ്റെ പ്രിയ സഹോദരൻ, 2 വർഷം ജാമിഅ നൂരിയയിൽ എന്നോട് ചേർന്നിരുന്നു കൊണ്ട് പഠിച്ച എൻ്റെ പ്രിയ സഹോദരൻ ഉസ്മാൻ ഫൈദി, അദ്ദേഹത്തിൻ്റെ പിതാവ് റബ്ബേ അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ ഇക്കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അല്ലാ. ആ പിതാവിന്റെ ഖബർ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ പിതാവിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. റബ്ബേ, വർഷങ്ങളോളം മകൻ ഇൽമു പഠിച്ചപ്പോ ആ പിതാവ് ഒരുപാട് പ്രതീക്ഷിച്ചത് ആഖിറത്തിലേക്കാണ്. മകന്റെ ഇൽമിന്റെ വെളിച്ചം ആഖിറത്തിൽ ഉപകരിക്കുന്ന മാതാപിതാക്കളിൽ ആ സഹോദരനെ ചേർക്കണേ അല്ലാ. നീ ആദരിച്ചവരുടെ ഖബറിടം പോലെ ആ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരിച്ച് പലയിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. എല്ലാവരുടെയും ഖബർ നീ സ്വർഗത്തിന്റെ അനുഗ്രഹാനുഭൂതികളിൽ ചേർക്കണേ അല്ലാ. തമ്പുരാനെ, കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു സഹോദരി, അവരുടെ മകൻ ഒരു പ്രണയബന്ധത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചു. തിരിച്ചറിവും ബോധവും കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വഴി തെളിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, അന്ത്യം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ആവശ്യം നിറവേറ്റുക അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. കോവിഡിന്റെ വ്യാപനത്തെ നീ പിടിച്ചു കെട്ടണേ അല്ലാ. ഞങ്ങളെ സഹായിക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സുഗാറ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.